വെൽക്കം ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസി അപ്പൊ കാണാൻ പോകുന്നത് ഏ അങ്ങനെ നോക്കി നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിം റിലീസ് ആവാൻ വേണ്ടി ഇനി കറക്റ്റ് പറഞ്ഞ ഒരു മാസം മാത്രമേ ഉള്ളൂ ഭയങ്കര ആണ് അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര അവൈറ്റിംഗ് ആയ ഒരു മൂവി നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രൊമോഷൻ എല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾമോസ്റ്റ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു ആൻഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റേഴ്സ് ഒരു മുപ്പത്തിരണ്ട് പോസ്റ്റേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൽ മരിച്ചവർക്കും മരിക്കാത്തവർക്കും നമ്മൾ ഡിഫറൻറ്റ് പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും ആൻഡ് ഇവിടെ നോക്കിയാണെങ്കിൽ മുപ്പത്തിരണ്ട് ഹീറോസിനെ കാണിച്ചിട്ടുണ്ടാവും ഇവർ മുപ്പത്തിരണ്ട് പേരും ഇൻഫിനിറ്റി വാറിൽ വരും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് എന്തായാലും വരും ആൻഡ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ട് ആൻഡ് പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ചില ചില കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്ട് നമുക്ക് ക്ലിയർ ബ്രേക്ക് ഡൗൺ കണ്ടു കണ്ടുപോകാം ആൻഡ് നോക്കിയാൽ ഇപ്പം പോസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു മുപ്പത്തിരണ്ട് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ആൻഡ് അതിൽ പതിനാറ് പേര് ജീവിച്ചിരിപ്പുണ്ട് പതിനാറ് പേര് മരിച്ചുപോയി ആൻഡ് താനോസിൻ്റെ സ്നാപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു നോക്കുകയാണെങ്കിൽ പാതി പേര് പാതി ഹീറോസ് ഇല്ല പാതി ഹീറോസ് ഉണ്ട് എന്നല്ലേ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ സ്നാപ്പ് കറക്റ്റായിട്ട് വർക്ക് വർക്ക് ചെയ്തു എന്നുള്ള കാര്യം ഡൗട്ടില്ല ആൻഡ് പോസ്റ്റർ നോക്കാൻ നേരത്തെ നമ്മൾ ഇത്ര നാൾ മരിച്ചു പോയി എന്ന് വിചാരിച്ചാൽ പലരും ജീവിച്ചിരിപ്പുണ്ട് ജീവി ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ പലരും മരിച്ചു പോയിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് പറയുമ്പോൾ നമ്മുടെ ഷൂരി യെസ് നമ്മുടെ ബ്ലാക്ക് പേ എന്ന് പറഞ്ഞാൽ അനിയത്തിയാണ് അവരെല്ലാവരും നമ്മൾ ഇതിനു മുമ്പ് വന്ന ഇൻ്റർവ്യൂ എല്ലാവരും അവർ ഇൻസെനെറ്റീവ് ആറിൽ രക്ഷപ്പെട്ടു അവർ താനോസ്റ്റ സ്നാപ്പിൽ മരിച്ചില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആൻഡ് ഇപ്പോൾ വന്ന പോസ്റ്ററിൽ അവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് കാണിച്ചിരിക്കുന്നത് അത് അതിൻ്റെ അർത്ഥം അവർ എന്നാണ് അവർ എൻ ഗെയിമിൽ നമ്മളുടെ ശൂര്യ മരിച്ചു എന്നാണ് പറ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ആൻഡ് ഒരു തേറിയൊക്കെ ഉണ്ടായിരുന്നു അവർ നമ്മളെ എൻ ഗെയിമിൽ അവർ ലേഡി ബ്ലാക്ക് പാന്തർ ആയിട്ട് വരും അതായത് പെൺ ബ്ലാക്ക് പാന്തറായിട്ട് വരും എന്നൊരു തിയറി ഉണ്ടായിരുന്നു ആൻഡ് സൂര്യ എന്തായാലും മരിച്ചിരിക്കുന്നുള്ള കാര്യം ഉറപ്പായി ആൻഡ് അതുപോലെ തന്നെ ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞ വേറൊരു നമ്മുടെ അതെ നമ്മളെ വാൾക്കേരി മരിച്ചു പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് അതെ നമ്മുടെ ഇൻഫിനിറ്റി വയറിൽ വാൾക്കേരി രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുറച്ചുപേരും രക്ഷപ്പെട്ടു പോയി ആ സ്നാപ്പിൽ സ്നാപ്പില് ഇപ്പമുള്ള വാൾക്കേരി മരിച്ചു പോയിട്ടില്ല അവര് ജീവിച്ചിരിപ്പുണ്ട് അവരുടെ അവരെ നമുക്ക് ഈ പോസ്റ്ററിൽ കാണാൻ കഴിയും വാൾക്കേരി മരിച്ചിട്ടില്ല ആൻഡ് എന്ത് വാൾക്കരിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മൂവി കണ്ടു തന്നെ മനസ്സിലാക്കാം നമ്മുടെ തോർ റോക്ക് കഴിഞ്ഞ് നമ്മുടെ വാൾക്കേരിയെ ഇൻഫിനിറ്റി ആറിലും മെൻഷൻ ചെയ്തിട്ടില്ല എൻ ഗെയിമിൽ ഇനി അവരുടെ അവരെവിടെ പോയി എന്നുള്ളത് നമ്മുടെ ബാക്കിയുള്ള ആസ്ഗോഡ്സ് ആസ്ഗോഡിയൻസിൻ്റെ കൂടെ അവർ രക്ഷപ്പെട്ട് പോയതാണ് അവർക്ക് എന്ത് പറ്റിയെന്നുള്ളത് നമുക്ക് എൻ ഗെയിം കണ്ടു മനസ്സിലാക്കാം ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ വോങ് ഓങ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻഫിനിറ്റി വാറിൽ നമ്മളുടെ ആ എന്താ പറയുക അവരുടെ ആ സ്ഥലം രക്ഷിക്കാണെന്ന് പറഞ്ഞ് പോയതാണ് ആൻഡ് അദ്ദേഹത്തിന് പിന്നെ എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല പോസ്റ്റർ കാണാൻ പറ്റുന്ന മനസ്സിലാവും അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ആൻഡ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ നമ്മളുടെ ഹാപ്പി ഹോഗനും ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ടാവും ആൻഡ് എൻ്റെ അറിവിൽ അദ്ദേഹം വലിയൊരു സൂപ്പർ ഹീറോ അല്ല അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് നമ്മുടെ നമ്മളുടെ അയൺമാൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടോ അദ്ദേഹം വന്നിട്ടുണ്ടാവും ആൻഡ് അദ്ദേഹത്തിന് ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി നമ്മുടെ ഹാപ്പി ഹോഗൻ എൻ ഗെയിമിൽ എന്തെങ്കിലും മേജർ റോൾ ചെയ്യാൻ പോകുന്നോ എന്നുള്ള ഡൗട്ട് തന്നെയാണ് കണ്ടുതന്നെ അറിയാം ഇതൊക്കെ എൻ ഗെയിം ആണെങ്കിൽ നമുക്ക് ഇത്രയും നാൾ ആവോളം സഹിച്ചു കഴിഞ്ഞു ആൻഡ് നീ കുറച്ചും കൂടെ സഹിച്ചാൽ മതിയല്ലോ ഒരു മാസം കൂടെ ഉള്ളൂ ആൻഡ് എത്ര പേര് ഇപ്പം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് എന്തായാലും നടക്കട്ടെ നമുക്ക് എൻ ഗെയിം വളരെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറക്കി നോക്കുകയാണെങ്കിൽ പ്രൊമോഷൻ വേറെ ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ആഴ്ചയിൽ രണ്ട് പ്രൊമോഷൻ വീഡിയോസ് വരുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താനോസിന്റെ കൈ കൊണ്ട് മരിച്ചു പോയവരെയും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ലോക്കി ലോക്കി നമ്മുടെ സ്നാപ്പി മരിക്കുന്നതല്ല ആണ് നമ്മുടെ ലോക്കിയെ കൊല്ലുന്നത് അതുപോലെ തന്നെ ഗമോറ അതുപോലെ വിഷൻ ഈ മൂന്ന് കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ താനോസിന്റെ കൈ കൊണ്ടാണ് മരിക്കുന്നത് അവരെ സ്നാപ്പി മരിക്കുന്നതല്ല അവരെ പോസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേ നമ്മുടെ താനോസിന് ഒരു കണക്ക് കൂട്ടലുണ്ടായിരുന്ന കാരണം സ്നാപ്പ് ചെയ്താൽ ഇത്ര പേര് ഇത്ര പേരെ മരിക്കൂ അതായത് ഇന്ന ആൾക്കാർ മരിക്കൂ എന്നും നേരത്തെ അറിവ് കാരണം ആൻഡ് അതുകൊണ്ടായിരിക്കും ലോക്കിയൊക്കെ നേരത്തെ കൊന്നതെന്ന് തോന്നുന്നു മേ ബി നമ്മളുടെ ലോക്കിയ സ്നാപ്പിൽ മരിക്കു ആയിരിക്കാം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല ജസ്റ്റ് ഒരു ആണ് ആൻഡ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്കി അതുപോലെ തന്നെ ഗമോറ ആൻഡ് അതുപോലെ വിഷൻ ഇവരെ മൂന്നുപേരുടെ താനോസ് ആണ് കൊന്നിരിക്കുന്നത് അവർ സ്നാപ്പി മരിച്ചതല്ല ആൻഡ് ഇപ്പൊ നമ്മൾ നമ്മളുടെ എന്താ പറയുക പ്രൊമോഷൻ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ പ്രൊമോഷൻ വീഡിയോയില് അങ്ങനെ വലുതായിട്ട് എന്താ പറയാ പ്രൊമോട്ട് എന്താ ബ്രേക്ക് ഡൌൺ ഒന്നുമില്ല ആൻഡ് അതിൽ നമ്മളുടെ ആക്ടേഴ്സ് അതായത് ഈ റോളിൽ അഭിജിച്ച് ആക്ടേഴ്സ് വന്നിട്ട് സംസാരിക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത് ആൻഡ് എല്ലാവരും സംസാരിക്കുന്നത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടും ഇവിടെ കോസ്റ്റ്യൂമും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ആൻഡ് ഫസ്റ്റ് തുടങ്ങുന്ന നമ്മളുടെ അയൺമാൻ അതായത് നമ്മുടെ ടോണി അങ്ങനെ കാണിച്ചുകൊണ്ടാണ് അത് അതായത് ആ ക്യാരക്ടർ ചെയ്യുന്ന നമ്മളുടെ റോബർട്ട് ഡോണി ജൂനിയറിനെ തുടങ്ങുന്നത് ആൻഡ് അദ്ദേഹം പറയാൻ ഡയലോഗ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഹീറോസ് ജയിച്ചേ കണ്ടിട്ടുണ്ടാവും എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് അദ്ദേഹം തുടങ്ങുന്നത് ആൻഡ് അദ്ദേഹം ഇട്ടുന്ന ഡ്രസ്സൊക്കെ ഒക്കെ നോക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗ്ലാസ് നോക്കുക അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി വയറില അദ്ദേഹം അദ്ദേഹം സൂട്ടപ്പ് ചെയ്യാൻ നേരത്ത് അദ്ദേഹം അദ്ദേഹം ഗ്ലാസ് ഊരുന്നുണ്ട് അതേ ഗ്ലാസ് തന്നെയാണ് അദ്ദേഹം കണ്ണി വെച്ചിരിക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒരു പിക്ചർ ഒരു ആർട്ട് വർക്ക് കാണാൻ കഴിയും ഇതേ ആർട്ട് വർക്ക് നമ്മൾ നമ്മളുടെ ഇൻഫിനിറ്റി വാറിൽ നമ്മുടെ ശൂര്യയിലെ ലാബിൽ കണ്ടിട്ടുണ്ടാവും മേ ബി ഇത് നമ്മളുടെ ശൂര്യ ലാബ് ഇത് ആയിരിക്കണം ആൻഡ് ലാബ് ആയിരിക്കണം എന്നാണ് എന്റെ ഒരു ഗ്രസ്സ് ക്ലിയർ ആയിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ആൻഡ് അതിനുശേഷം നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക കാണിക്കുന്നുണ്ട് ആൻഡ് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് നോക്കിയാണെങ്കിൽ നേരത്തെ വന്ന ഒരു എന്താ പറയുക ഒരു ടി വി സ്പോട്ടിൻ്റെ അകത്ത് അദ്ദേഹം ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇരുന്നിട്ടുണ്ടാവും ആൻഡ് ഇതൊരു ബ്ലൂ കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ആൻഡ് ഏകദേശം അതിൻ്റെ ഒരു എന്താ പറയുക ചെക്ക് പാറ്റേൺ ഒക്കെ ഏകദേശം ഈക്വൽ ആണ് കളർ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ആൻഡ് എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ അവഞ്ചേഴ്സ് ഹാൾ അത് അതുപോലെ തോന്നുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് എത്ര എന്താ പറയുക ഡാർക്കായി കാണിച്ചിരിക്കുമ്പോൾ പോലും ഒന്ന് സൂക്ഷിച്ചു നോക്കി നമ്മുടെ അവഞ്ചേഴ്സ് ഹാൾ നമ്മുടെ അവഞ്ചേഴ്സ് ഹാളിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഹാളില്ലേ കോൺട്രസ് ഇട്ടിട്ട് അതേ ഹാളാണ് എന്ന് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആൻഡ് അതിനുശേഷം നമ്മുടെ തോറിന് തോർണ കാണിക്കാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പുല്ലാണെന്ന് തോന്നുന്നു ബാക്കിൽ എത്ര പുല്ല് വളർന്നു ഇപ്പുണ്ട് ആൻഡ് ഇത് ക്ലിയർ ആയിട്ട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് നോക്കിയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ എനിക്കൊന്നും ഇങ്ങനെ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഒരു ഒരു ബ്ലാക്ക് കളർ ജാക്കറ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ ട്രെയിലറിൻ്റെ നമ്മളുടെ എന്താ പറയാ എൻ ഗെയിമിന്റെ ട്രെയിലറിൻ്റെ അവസാനം നമ്മുടെ ക്യാപ്റ്റൻ മാവേലുമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വേറെ ഒരു ഗ്രീൻ കളറോ ഹാഷ് കളറോ ജാക്കറ്റ് എടുത്തിട്ടുണ്ടാവും ഇതൊരു ബ്ലാക്ക് കളർ ജാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് നമ്മുടെ ഏജ് ഓഫ് ഹോൾഡ് റൗൺ മൂവിക്കകത്ത് അദ്ദേഹം ഒരു ബ്ലാക്ക് കളർ ജാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് ഇത് ടൈം ട്രാവൽ ആണെങ്കിൽ മേ ബി ഇതും ശരിയായിരിക്കാം ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് വുഡോ കാണിക്കുന്ന നേരത്ത് ബ്ലാക്ക് വുഡോ നമ്മുടെ അവരുടെ ഡയലോഗ് പറയുമ്പോ അവരുടെ ഹെയർ ശ്രദ്ധിച്ചു നോക്കാം അവരുടെ ഹെയർ ഇപ്പോഴും ഇൻഫിനിറ്റി വാറിൽ നടന്ന അതേപോലെ തന്നെ ഉണ്ട് ആൻഡ് എൻ ഗെയിമിൽ നിങ്ങൾ നമ്മൾ എൻ ഗെയിമിന്റെ ട്രെയിലർ അവർക്ക് അവർക്ക് മുടി വളർന്നിട്ടുണ്ട് ആൻഡ് ഇപ്പോഴും ഹെയർ ഇതില് ഇപ്പൊ തന്നെ നമ്മളുടെ എന്താ പറയാ പ്രൊമോഷൻ ഹെയർ ഷോർട്ടായിട്ടുണ്ട് ആൻഡ് അതിനുശേഷം കെവിൻ ഫേജ് നമ്മുടെ മാവലിന്റെ എന്താ പറയാ ഹെഡ് എന്ന് പറയാൻ അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കോട്ട് കോട്ടയൊക്കെ അതിൽ ഇൻഫിനിറ്റീവാർ എന്ന് എഴുതിയിട്ടുണ്ട് ആൻഡ് അദ്ദേഹവും അമേരിക്ക ഇരുന്ന സെയിം സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സ് ഹാളിൽ തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് ആൻഡ് ഇതൊക്കെയാണ് ഇതിൽ കുറിച്ച് കൂടുതൽ പറയാം എന്താ പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതെല്ലാം ഷൂട്ടിംഗ് സൈറ്റ് തന്നെയാണ് അവിടെ വെച്ചെടുത്ത വീഡിയോസാണ് ഇതെല്ലാം ആൻഡ് ഇത് ഇതെന്താ പറയുക ഇത് ഒരു ക്ലിയർ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ട കാര്യങ്ങളാണ് ഷെയർ തോന്നി ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ഷെയർ ചെയ്യാ ക എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക ആൻഡ് പറയാൻ പറഞ്ഞൊരു കാര്യം ആഴ്ചയിൽ രണ്ട് പ്രൊമോഷൻ വീഡിയോ വെച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് കാണും അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസസ് കാണാൻ കഴിയും മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എൻ ഗെയിമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻ്റ് ചെയ്യാം എന്നെക്കൊണ്ട് അറിയുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ അത് വീഡിയോ വഴി പറയുന്നതായിരിക്കും ആൻഡ് അതുവരേക്കും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്